നമസ്കാരം, ഞാൻ പ്രസന്നൻപിള്ള. ലോക കേരള സഭയെ വിവാദമാക്കുന്നതിനാണ് ശ്രമം നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ലോകസഭയെ വിവാദമാക്കാൻ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ ഇകഴ്ത്തപ്പെടുന്നത് താനല്ല, കേരളമാണ്. ലക്ഷങ്ങൾ ചിലവിട്ടാണ് മുഖ്യമന്ത്രിക്ക് അടുത്തിരിക്കാൻ എന്നാണ് കേരളത്തിലെ പ്രചാരണം. ഒരാൾ അടുത്തു വന്ന് ചുമലിൽ കൈവച്ചപ്പോൾ ചുമലിൽ നിന്ന് കൈയെടുക്ക എന്ന് മുന്നറിയിപ്പ് കൊടുത്തെന്നും പിണറായി വിജയൻ പറഞ്ഞു. ലോക കേരള സഭയ്ക്കെതിരെ വിവാദം ഉണ്ടാക്കണം എന്ന ശ്രമഫലമായി പല വാർത്തകളും വന്നു. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ ചുറ്റും വന്ന് കുറേ ആളുകൾ നിന്നു. എത്ര ലക്ഷം കൊടുത്തിട്ടാണ് അവർ ചുറ്റും വന്ന് നിന്നതെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ പ്രചരിപ്പിക്കാൻ നോക്കിയത് ഒരു നിശ്ചിത ലക്ഷം കൊടുത്താൽ മാത്രമേ മുഖ്യമന്ത്രിക്ക് അടുത്ത് വന്നിരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. വന്നിരുന്ന ഒരാൾ എൻ്റെ ചുമലിൽ കൈ വച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതങ്ങ് വിട്ടുകളാ, ചുമലിൽ നിന്ന് കൈയെടുത്തോളാൻ. നട്ടാൽ പൊടിക്കാത്ത നുണ പ്രചരിപ്പിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആരെയാണ് അതിലൂടെ ഇകഴ്ത്താൻ നോക്കുന്നത്? എന്നെ ഉദ്ദേശിച്ചാണെങ്കിൽ എന്നെ ഇകഴ്ത്താൻ കഴിയില്ല. പിണറായി വിജയൻ അഴിമതിയിലും കള്ളത്തരത്തിലും ഏറ്റവും മുന്നിലയിൽ നിൽക്കുന്നയാളാണ്. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ഇകഴ്ത്താൻ കഴിയുന്നത്? കേരളത്തെ ആരും ഇകഴ്ത്തുകയില്ല. കേരളത്തിലെ നാരിയ ഭരണകൂടത്തെയാണ് ഇകഴ്ത്തുന്നത്. പണ്ട് പറയാറില്ലേ, പല്ലിൽ കുത്തിയിട്ട് മണപ്പിച്ച് നോക്കുക എന്നെ. ആ ഒരു രീതിയിലേക്കാണ് അധപ്പതിക്കുന്നത്. പിണറായി വിജയൻ ഒരു സത്യം പറഞ്ഞു, കേരളം അധപ്പതനത്തിൻ്റെ പടുകുഴിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ആഡംബര ഹോട്ടലിൽ പരിപാടി നടത്തുന്നു എന്നാണ് മറ്റൊരു ആരോപണം. പഴയ കാലമല്ല, വലിയ ഹോട്ടലുകളാണ് വരുന്നത്. പട്ടണങ്ങളിലെ സമ്മേളനങ്ങളിൽ ഏറ്റവും വലിയ ഹോട്ടലുകളിൽ തന്നെയാണ് നടക്കുന്നത്. മുന്തിയ ഹോട്ടലുകളിൽ പരിപാടികൾ നടത്താൻ ധാരാളം പണം ആവശ്യമുണ്ട്. ഈ പണം എവിടെ നിന്നും ഉണ്ടാകുന്നതെന്നാണ് പൊതുജനത്തിൻ്റെ ചോദ്യം. ചുമലിൽ കൈവയ്ക്കാൻ കാശ് വേറെ കൊടുക്കണം എന്ന് ആ പാവത്തിന് അറിയില്ലായിരുന്നു. ഉമ്മ വരെ കൊടുക്കാം, പക്ഷേ അതിന് എല്ലാം ഫീസുണ്ട്. അത് ഒടുക്കിയിട്ട് വേണം ഇത്തരം പണി ചെയ്യാൻ. ആണോ? അപ്പോൾ മോദിയെ ഇകഴ്ത്തുകയാണെങ്കിൽ അത് ഇന്ത്യയെ ഇകഴ്ത്തുന്നതിന് തുല്യം ആണെന്ന് സമ്മതിക്കുമോ നിങ്ങൾ? ഇന്ത്യ എന്നാൽ ഇന്ന് ഇന്ദിര എന്നതിനെ തള്ളിക്കളഞ്ഞ CPM സഹാക്കൾ ഇപ്പോൾ പറയാതെ പറയുന്നു കേരളമെന്നാൽ പിണറായിയാണെന്നാണോ? പിണറായി വിജയനെ പുകഴ്ത്താൻ പിണറായിയുടെ കുറേ അനുയായികൾക്കും അന്തംഗമികൾക്കും മാത്രമേ കഴിയുകയുള്ളൂ. കേരള ജനത ഒന്നാകെ പിണറായിയുടെ വാലാട്ടികളാണെന്ന് പിണറായി ധരിച്ചാൽ ഏറ്റവും വലിയ തെറ്റായിരിക്കും അത്. പിണറായി വിജയൻ്റെ പടവും കേരളത്തിൻ്റെ ചിഹ്നവും വെച്ച് നോട്ടീസ് അടിച്ച് പിരിവ് നടത്താൻ CPM പാർട്ടിക്കോ അമേരിക്കയിൽ പോയിരിക്കുന്ന നേതാക്കന്മാർക്കോ ഒരു ഉളുപ്പും ഇല്ലാതായി പോയല്ലോ. കഴിഞ്ഞുപോയ ലോക കേരള സഭ കൊണ്ട് ഇതുവരെയും എത്ര പ്രവാസികൾക്കാണ് നേട്ടവും പ്രയോജനവും ഉണ്ടായിട്ടുള്ളത്? ലോക കേരള സഭ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. മുഖ്യമന്ത്രിക്കും മറ്റുള്ള മന്ത്രിമാർക്കും പിന്നെ കുറച്ച് IAS ഉദ്യോഗസ്ഥർക്കും കേരളത്തിലെ നികുതിപ്പണത്തിൽ വിദേശ രാജ്യങ്ങളിൽ പോയി അനുവാദിക്കാനുള്ള ഒരു പരിപാടിയായി മാത്രം ഇതിനെ കണ്ടാൽ മതി. പിണറായി വിജയൻ നമ്മുടെ കേരളത്തെ മുച്ചൂടും മുഴിച്ചതിന് ശേഷമേ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ഇറങ്ങിപ്പോകൂ. LDF സർക്കാരിൽ ഉള്ള ഒരു ഘടകകക്ഷി നേതാക്കൾക്കും പിണറായി വിജയൻ്റെ നേതൃത്വം ചോദ്യം ചെയ്യാൻ ധൈര്യം ഇല്ല. എല്ലാവരും പിണറായി വിജയൻ്റെ അടിമകളാണ്. CPM മന്ത്രിമാർക്കോ MLA മാർക്കോ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല. അഥവാ ആരെങ്കിലും അതിന് മുതിർന്നാൽ അവൻ്റെ കാര്യം കട്ടപ്പുകയാണ്.